But gradually, if you know about psychology very well, people will approach you because they know all these things. But you can be better star. You got my point? Yes. 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 Very good. So, next. There are people who are working in Microsoft. Arthi Srinivasan. She is also working in apps, health apps. Like working in Microsoft in related work in a researcher. They are earning crores and crores. Ningala or counseling approach cheythu kittikkanyaage or patient 500 rupayakku vaangikkam or session maximum. Pakshe ingante job cheyumbo shambalam nu parayanathu nammal endu cheyanamnu vicharikkum athra maatra salary undu. Bro, this is a chatbot nu kettundaru arekilum. നിങ്ങള് ചില ഹോസ്പിറ്റൽ സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ താഴത്ത് കാണാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അവിടെ തിരിച്ചവരെന്ത് ചെയ്യും, എനിക്ക് ഈ ഡോക്ടറെ കാണണം. അപ്പോൾ അവർ റോബോട്ട് സോറി സിസ്റ്റം തിരിച്ചും കൂടെ ചോദിക്കും, വാട്ട് ഈസ് യുവർ പ്രോബ്ലം, വാട്ട് ഈസ് യുവർ കൺസേൺ. എനിക്ക് ഐ ആം ഗെറ്റിംഗ് എ പെയിൻ, യു നോ, ബാക്ക് പെയിൻ. ഓക്കെ, ദെൻ ദേ വിൽ ആസ്ക് വിച്ച് ആർ ദ ഏരിയാസ് യു ആർ ഗെറ്റിംഗ് ദിസ് പെയിൻ. അപ്പോൾ നമ്മളൊരു ഡോക്ടറോട് സംസാരിക്കൂലേ, ആ അതേമാതിരി തന്നെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പ് നിങ്ങൾ ഏത് പല ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഫൈനലി അവർ പറയും, ടേക്ക് എൻ അപ്പോയിൻമെന്റ് വിത്ത് ദിസ് ഡോക്ടർ എന്നുള്ള ലെവലിൽ നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് ഈ പറഞ്ഞ വിബോട്ട് എന്നൊക്കെ പറഞ്ഞത് വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അവർ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് എ കൗൺസിലർ, ഒരു റോബോട്ടാണ്. റോബോട്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു ഒരു പ്രോപ്പർ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി തരും ബേസ്ഡ് ഓൺ യുവർ പ്രോബ്ലംസ്. Robot is actually doing the counseling. ഇതാണ് നെക്സ്റ്റ് ട്രെൻഡിങ് ഏരിയ. ഇത് അതായത് നമ്മൾ ഇനി മുതൽ ഫുൾ കംപ്ലീറ്റ് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി നമ്മളെ ജോബ് ഹ്യൂമൻ എന്താ പറയുക, ഈ പറയണ ഫേസ് കറിയണ ഡെഫിനറ്റ്ലി ദേർ ആർ ലോട്ട് ഓഫ് വി കെ നോട്ട് കമ്പയർ കംപ്ലീറ്റ്ലി ബട്ട് ഇൻ കറൻറ്റ് സിനാറിയോ. ബട്ട് സ്റ്റിൽ ഇനി നാളെ എന്ന് പറയണത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് മെഷീൻസ് ലേണിംഗ് മെഷീനാണ് ലോകം ഭരിക്കാൻ പോകുന്നത്. സോ വി ഓൾസോ ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതിലുപരി കൗൺസിലിംഗിന് വരെ റോബോട്ട് വിൽ ഡു ദ കൗൺസിലിംഗ് പ്രോസസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ബട്ട് സ്റ്റിൽ റോബോട്ട് ക്യാൻ ഐഡന്റിഫൈ സംതിങ് ദിസ് ഈസ് അണ്ടർഗോയിങ് ദ പ്രോബ്ലം. മീ ഇഫ് ഇഫ് യു റിക്വയർ എൻ അഡീഷണൽ കൗൺസിലിംഗ് റോബോട്ട് വിൽ ടെൽ യു പ്ലീസ് ഗോ ദിസ് കൗൺസിലർ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൗൺസിലറുടെ ഡീറ്റെയിൽസ് അപ്പം തന്നെ വരും. ആ ഈ ചേച്ചി സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ എപ്പോഴും ഉണ്ട് ചെറുതായിട്ടൊക്കെ, പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ലാർജർ സ്പെക്ട്രമാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് എന്താ അറിയില്ല, ഒരു മൂഡില്ല, നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്യണം, ഫീലിംഗ് ലോ, അപ്പം തന്നെ അയാൾ ഇങ്ങോട്ട് പറയും, ദർ ആർ സം ഓഫ് ദ ടാസ്ക് ദ റോബോട്ട് വിൽ ടെൽ യു. അപ്പോൾ നമ്മൾ പറയും അതൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യം തോന്നില്ല. അപ്പോൾ റോബോട്ട് മനസ്സിലാവും there are some difficulty little above. ഇപ്പോൾ റോബോട്ട് അടുത്ത സ്റ്റെപ്പ് പറയും പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മൂഡ് വിൽ ഇംപ്രൂവ്. മൂഡ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് റോബോട്ടിനെ പറയും, നൗ ഐ ഫീൽ ബെറ്റർ. റോബോട്ട് ഹാപ്പി, നമ്മുടെ ഹാപ്പി. സോ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരാൻ പോകുന്നത്. ഞാനിത് പറയുന്നത് വെറും ഒരു സൈക്കോളജിസ്റ്റ് പെർസ്പെക്ടീവല്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ വർക്ക് ചെയ്തപ്പോഴാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇതിന് മുമ്പിലുള്ളത് ഭയങ്കര സ്കോപ്പാണ്. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഈ ഫീൽഡൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചല്ലോ എന്നുള്ളത്. കാരണം കുറച്ച് ഈ പറഞ്ഞ മെഷീൻ ലേണിങ്ങും ഈ പറഞ്ഞ കോഡിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ഇതിന് വേറെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കുറേ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇഫ് യു വിഷ് ടു ലേൺ, യു ക്യാൻ ലേൺ ഓൾ ദീസ് തിങ്സ്. നിങ്ങൾക്ക് സൈക്കോളജി അറിയാം, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് സൈക്കോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഈസിയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, പ്ലീസ് ജസ്റ്റ് ഗോ. ദർ ആർ ഡിഫറെൻറ്റ് സ്ട്രീംസ്. ജസ്റ്റ് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ ആണ് ഇത്. ഞാൻ കുറേ ടെക്നോളജി കാര്യങ്ങളോട് സംസാരിച്ചു, ബട്ട് ദർ ആർ അതർ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി. ഔട്ട് പേഷ്യൻ ക്ലിനിക്സ് അല്ലേ, നിങ്ങൾക്ക് പല ക്ലിനിക്കുകളും വർക്ക് ചെയ്യാൻ പറ്റും ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളായിട്ട്. ഞാൻ ഡീപ്പായിട്ട് ഇതിലേക്ക് പോകുന്നില്ല, കാരണം ഇത് തന്നെ കുറേ നമുക്ക് സംസാരിക്കാവുന്ന വിഷയങ്ങളാണ്. ബട്ട് ദീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി യു നോ ഇറ്റ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എനിക്കറിയാം.
നിങ്ങളെ ഏതെങ്കിലും സീനിയേഴ്സോ ഏതെങ്കിലും ടീച്ചേഴ്സോ ദേ ആർ സംഹൗ അറ്റാച്ച്ഡ് വിത്ത് ഐദർ ഔട്ട് പേഷ്യൻ ക്ലിനിക്സ് ഓർ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഓർ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് ഒരു ക്ലിനിക്കൽ ഫീൽഡിലാണ്. നിങ്ങൾ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി കഴിഞ്ഞ ശേഷം യു ക്യാൻ ഏബിൾ ടു വർക്ക് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ്സ്. ഓക്കെ, അതുകൂടാതെ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി, ആർക്കെങ്കിലും ന്യൂറോ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ന്യൂറോ സൈക്കോളജിസ്റ്റ്, ഓക്കെ, പ്ലീസ് ഒരു ക്ലാപ്പ് കൊടുത്തെ. വെൽ ഗുഡ്. അതായത് ഇതൊരു നല്ലൊരു ഏരിയ ആണ്. കാരണം ന്യൂറോളജിസ്റ്റുകൾക്ക് പേഷ്യൻ്റെ സമയം എടുത്ത് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ടൈമില്ല. ദേ നീഡ് എ പീപ്പിൾ ദോസ് ഹു ആക്ച്വലി ഗിവ് ദ ട്രെയിനിങ് റീഹാബിലിറ്റേഷൻ. ഇഫ് യു റിയലി വിഷ് ടു ഹാവ് സം സെഷൻസ് പേഷ്യൻസിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരു സ്മോൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, താല്പര്യമുണ്ടോ? ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കസിൻ, ആൾക്കൊരു 55 വയസ്സ് കഴിഞ്ഞ്, ഓക്കെ, പെട്ടെന്ന് ഇയാളുടെ സംസാര രീതി ആകെ മാറുകയാണ്. സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് സംസാരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ പുറത്തോട്ട് വരുന്നത് വേറെ ഒരു എന്താ പറയുക, കണക്റ്റഡ് അല്ല വേർഡ്സുകളൊന്നും. സെൻറ്റൻസ് പ്രോപ്പറായിട്ട് ഫോം ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് അയാൾ എന്താ വിചാരിക്കുക, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ സംഭവിക്കുക? യു ബി മോർ വറീഡ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തിങ്സ് ആർ നോട്ട് കമ്മിങ് പ്രോപ്പർലി. യു ബി വെരി സ്കെയർഡ്. ഈവൻ യു തോ നിങ്ങൾ എങ്ങനെ ചിന്തിക്കാം, എനിക്കെന്തോ സംതിങ് ഈസ് ഹാപ്പനിങ് മൈ മൈൻഡ് എന്ന് വരെ ചിന്തിക്കാം. നിങ്ങളിങ്ങനെ കാണിക്കുന്ന സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ വയലൻ്റ് ഉണ്ടാവും അല്ലേ? വയലൻ്റ് മീൻസ് നിങ്ങളൊക്കെ പേടിച്ച് പ്രസൻറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, അവരെന്താ ചിന്തിക്കുക? അവരും ആകെ ഇതാവും. സ്വാഭാവികമായിട്ട് അതൊരു ഈ പറയുന്ന അസുഖമാണ്. സാധാരണ ഹെഡേക്ക്, പനി അല്ലെങ്കിൽ തലവേദന മറ്റ് അസുഖങ്ങൾ മാതിരിയാണോ ഇത്? നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ മുമ്പിൽ ഒരാളിങ്ങനെ. നിങ്ങൾ എന്ത് പറയും? ഇതന്നെ, ഇയാൾക്ക് ഇളകിയിട്ടുണ്ട്, ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ പറയുക അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എഴുതും. എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പറ്റിക്കൽസ് അല്ലേ, പറ്റിക്കൽസ് എന്ന് ഞാൻ പറയുള്ളൂ അല്ലേ, സ്വാമിമാരോ ഉസ്താദമാരോ ആരെങ്കിലും കൊടുത്ത് പോയിട്ട് കുറച്ചും കൂടി അസുഖം ഒന്നും കൂടി വഷളാക്കിയിട്ട് വരും അല്ലേ. ഈ ഓപ്ഷനിൽ നമ്മൾ ചിന്തിക്കും. ഈ പറയണ മാതിരി ഇവർക്ക് ഇതേ എൻ്റെ ഈ പറഞ്ഞ കസിൻ ഇങ്ങനെ വന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും പേടിച്ചു. താങ്ക് ഗോഡ് അവരെന്തായാലും ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി. ഓക്കെ, ഹോസ്പിറ്റലിൽ പോയി അവർ ഡോക്ടർ പറഞ്ഞു ന്യൂറോളജിക്കൽ ഇഷ്യൂസാണ്. ന്യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്തു. ന്യൂറോളജിസ്റ്റ് കണ്ടു, പറഞ്ഞു സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ ദേർ ഇസ് എ ക്ലോട്ട്. ഒരു ബി പി കൂടിയിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് തലച്ചോറിലുള്ള രക്തക്കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണിപ്പോൾ സംഭവിച്ചത്. ഇത്ര ഇവർക്ക് അറിയുള്ളൂ, ആർക്ക്? ഈ ഫാമിലിക്ക് അറിയുള്ളൂ. സ്വാഭാവികമായിട്ടും നാട്ടിൽ മൊത്തം ന്യൂസ് ഇതാണ്, പുള്ളിക്കാരനെ ഇളകിയിട്ടുണ്ട്, അയാൾക്കെന്തോ മാനസികമായിട്ട് എന്തോ അസുഖം പിടിച്ചിട്ടുണ്ട്. ഇതാണ് നാട് മൊത്തം പാട്ട്. ഈ പറഞ്ഞ ആളും ഈ പേഷ്യൻസിൻ്റെ ഫാമിലിയുടെ ഭയങ്കര ഫൈറ്റും. കാരണം ഇവർ ഇയാൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല, അവർ ഇങ്ങോട്ട് പറയുന്നു, ഇയാൾ റൂമിൽ ഒറ്റയ്ക്ക് അടിച്ചിടുന്നു, മൊത്തം സീൻ കോൺട്രാ. ഓക്കെ, അങ്ങനെ ഞാൻ ചെല്ലുന്നു നോക്കുമ്പോൾ സ്കാനിങ് കാണുന്നു. നമ്മളിത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ മനസ്സിലായി ഇത് പ്രീ മോട്ടോർ അഫേസിയ എന്ന് പറയുന്ന അസുഖമാണ്. കേട്ടോ, നമ്മുടെ പ്രീ മോട്ടോർ ഏരിയയിൽ ഉണ്ടായ ഒരു ക്ലോട്ട് വെച്ചിട്ട് ആ ഏരിയയിലുള്ള ഫങ്ഷൻസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് അഫേസിയ ഉണ്ട്, അതായത് സംസാര ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ മെൻ്റൽ ഡിസോർഡേഴ്സ്, ഇറ്റ്സ് എ ന്യൂറോളജിക്കൽ ഡിസീസ്. ഓക്കെ, ഈ പറയുന്ന ഏരിയയാണ് ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി. നല്ലൊരു ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് ബുക്കാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാം. കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത ബുക്കും കൂടിയാണ്, സമയത്ത് വായിച്ചാലും മതി. ഓക്കെ, ഇത് നിങ്ങൾ MSc സൈക്കോളജി ഡിസൈക്കോളജി പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇത് റെഫറൻസ് ആയിട്ടുണ്ട്. അത് MSc കുട്ടികളിൽ നിന്ന് ശ്രദ്ധിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചില കോളേജുകളിൽ കോഴ്സുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോഴ്സിന് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫാമിലിയോട് ഞാൻ പറയുകയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ പേഷ്യൻറ്റ് ഈ ചേട്ടന് മാനസിക അസുഖമൊന്നുമില്ല. ഇയാളുടെ പ്രശ്നം അയാൾ സംസാരിക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ സ്പീച്ചായിട്ട് പുറത്തോട്ട് വരുന്നില്ല എന്നാണ്. ഇത് പറഞ്ഞപ്പോണ്ടല്ലോ പേഷ്യൻ്റ് ഈസ് ക്രൈങ്, ആൾ കരയാണ്. ഇപ്പോഴെങ്കിലും ഒരാൾക്ക് മനസ്സിലായല്ലോ എൻ്റെ അസുഖം എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ന്യൂറോളജിസ്റ്റിന് ഇത്രയും സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് സൈക്കോജിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആരാ ഇപ്പോൾ സ്റ്റാറായത്? സൈക്കോളജിസ്റ്റാണ്. ഒരു ക്ലാപ്പ് നമുക്ക് തന്നെ. താങ്ക് യു. ഇപ്പോൾ ഗ്രാജുവലി
things are changing. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് യു ക്യാൻ വർക്ക് വിത്ത് ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പ്ലീസ് ജസ്റ്റ് ഗോ ഹെഡ്. മെഡിക്കൽ കൗൺസിലിംഗ്, എച്ച് ഐ വി എയ്ഡ്സ്, ഈ പറഞ്ഞ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസം തരാണെങ്കിൽ നിങ്ങൾ വേറൊരു ടൈം വെച്ചിട്ട് വിളിച്ചോളൂ, ഞാൻ വരാം, ഇരുന്ന് പഠിപ്പിച്ചുതരാം. ഇത് അത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് ബിഹേവിയറൽ മെഡിസിൻ. വെറും ഒരു ക്ലിനിക്കൽ സൈക്കോളജി മാത്രമല്ല, പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ഇൻ ഡിഫറെൻറ്റ്, യു നോ, ഡിഫറെൻറ്റ് ഏരിയാസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഇവർ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന്, അവർക്കൊക്കെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ കൂടുതലാണ്, ഡിപ്രഷൻ കൂടുതലാണ്. അതേമാതിരി എച്ച് ഐ വി എയ്ഡ്സ് പേഷ്യൻസ്, ഞാൻ വർക്ക് ചെയ്ത ഏരിയയാണ് എച്ച് ഐ വി എയ്ഡ്സ് പേഷ്യൻസ്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് സൈക്കോളജി ഈ ഏരിയ നല്ലൊരു സ്കോപ്പുള്ള ഏരിയ ആണ്. വേറെ ലോട്ട് സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന കാരണം, ഞാൻ മണി എന്നൊക്കെ മാത്രമല്ല, ഒരു സർവീസ് ഓറിയൻറ്റേഷൻ, ഒരു സർവീസ് ഓറിയൻറ്റ് എന്നൊക്കെ എനിക്ക് നല്ലൊരു സൊസൈറ്റിക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ്. കുറേ പേർക്ക് ഈ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ നമ്മളൊരു നമ്മളെ കുറച്ച് ഫ്യൂ വേർഡ്സ്, വി ആർ പ്രാക്ടീസിങ് ഫ്രം അവർ തിയറീസ്, ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എൻ ഇമ്പാക്ട്. ഒരു ക്ലാസിക് സ്റ്റഡി പറയണോ? സമയമുണ്ടോ? ഓക്കെ, ഒരു ഈ സ്റ്റഡി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം വി ഇത് സംസാരിക്കാൻ കുറേ സമയം വേണം. ഓക്കെ, ഈ നിങ്ങൾ എച്ച് ഐ വി പേഷ്യൻസിൻ്റെ അകത്ത് നടത്തിയൊരു സ്റ്റഡി. ഓക്കെ, സ്റ്റഡി ഇതാണ്. എച്ച് ഐ വി പേഷ്യൻസിൽ എല്ലാവർക്കും എന്തുണ്ട്, എന്തുണ്ട്, മിക്കപ്പോഴും സ്ട്രെസ്, ഡിപ്രഷൻ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ എന്താ അസുഖം? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലേ. എച്ച് ഐ വി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസുഖമല്ല, ഒരു രോഗാവസ്ഥയാണ് അല്ലേ. കാരണം നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റിനെ കില്ല് ചെയ്യുന്ന ദർ ആർ സെർട്ടൺ കൈൻഡ് ഓഫ് സെൽസ് അല്ലേ, സെർട്ടൺ കൈൻഡ് ഓഫ് വൈറസ്. വൈറസ് ഇസ് കില്ലിംഗ് ദ ബോഡി ഇമ്മ്യൂണിറ്റി, ഡെവലപ്പ് ചെയ്യുന്ന സെൽസിനെ കില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് അയാൾക്ക് എന്ത് വരും? പല അസുഖങ്ങളും വരും. എം ഐ റൈറ്റ്? ഇനി ഇത് സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇയാളെ മാറ്റി നിർത്തി സാധാരണ ഒരാൾക്ക് തന്നെ ഇതേമാതിരി നല്ല സ്ട്രെസ്സും ഡിപ്രഷൻ ഉണ്ടെങ്കിലും അവർക്കും എന്ത് സംഭവിക്കും? ബോഡി ഇമ്മ്യൂണിറ്റി കുറയും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? Now you are studying physiology. അല്ലേ, എന്താണ് ഫിസിയോളജി പറയുന്നത്? നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത്, അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ബോഡിയിൽ സെക്കൻഡറി ആയിട്ടുള്ള എന്താ പറയുക, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നന്നായിട്ട് സെക്രീറ്റ് ചെയ്യും അല്ലേ. കേട്ടിട്ടുണ്ടാവും. ഈ കോർട്ടിസോൾ നമുക്ക് ആവശ്യമുണ്ട് വെൻ വി ആർ ഡീലിംഗ് വിത്ത് സ്ട്രെസ്. വെൻ യു ലേൺ അബൌട്ട് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, GAD, by please give a big clap, hands highly. le ayalde theory anusarichittu nammada body il ee parayana hormones ellam secrete cheyyum stress reaction. angane vannu kaniyanjal high level of cortisols koodi kaniyanjal nammada body ille velutha rakthanukal le lymphocytes korayum. karanam idu korayan karanam ennu vechinjal നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഈ കോർട്ടിസോൾ അങ്ങ് കൊണ്ടുപോകും, പ്രോട്ടീൻസ് എല്ലാം. ഇപ്പോൾ ലിംഫോസൈറ്റ്സിൻ്റെ എണ്ണം കുറയും. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രതിരോധ ശക്തി അല്ലേ തരുന്ന സെൽസുകളാണ്. ഇതിനെണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയും? പല അസുഖങ്ങളും വരും. ബോഡി ഇമ്മ്യൂണിറ്റി കുറയും. ആർക്ക്? എച്ച് ഐ വി പേഷ്യൻസിന്. അതിൻ്റെ കൂടെ സ്ട്രെസ്സും ഡിപ്രഷനും കൂടി ഉണ്ടെങ്കിലോ ഒന്നും കൂടി കുറയും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ട്രെസ് കുറയ്ക്കാനുള്ള ട്രെയിനിങ്ങിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെ അതിൻ്റെ കൂടെ തന്നെ അവർ മെഡിസിൻസും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ സാധാരണ എച്ച് ഐ വി പേഷ്യൻസിനെയും കാട്ടിയും അവരുടെ ബോഡി ഇമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. സ്റ്റിൽ ഗിവ് എ ബിഗ് ക്ലാപ് ടു സൈക്കോളജി. ഇതൊരു ക്ലാസിക് സ്റ്റഡീസ് ആണ്. മൈ ആൻഡ് മൈ വൺ ഓഫ് മൈ കൊളീഗ്സ് വർക്ക് വിത്ത് ഹീസ് ആക്ച്വലി ദിസ് ഇസ് ഹിസ് PhD തീസിസ്. ഞാൻ താഴത്ത് റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഏരിയാസിൽ ജസ്റ്റ് ഗോ നെക്സ്റ്റ് ലൈൻ. ഇത് എനിത്തിങ് ഇസ് ദ കോളേജ് കൗൺസിലിംഗ്. ഞാൻ എൻ്റെ ഏരിയ ആണ്, ഇത് പറയാൻ എനിക്ക് സമയമില്ല. ബട്ട് സ്റ്റിൽ കോളേജ് കൗൺസിലിങ്ങിലും എല്ലാ IITsലും ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു PhD ക്വാളിഫിക്കേഷൻ അല്ല. ഐ എം വർക്കിംഗ് ആസ് ജസ്റ്റ് ഇൻ MSc സൈക്കോളജി. ബട്ട് ഈ MSc സൈക്കോളജി ഞാൻ പറയാൻ കാരണം, MSc സൈക്കോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എ 2 years എക്സ്പീരിയൻസ് there are a lot of opportunities in front of you, government positions like me.
നല്ലൊരു സാലറി ഉണ്ട്, അറൌണ്ട് 1 lakh, 1 lakh. ഇൻ ദാറ്റ് ടൈം ദാറ്റ് ഇസ് മൈ സാലറി. ഞാൻ വെറുതെ പറയല്ല, ജസ്റ്റ് മോട്ടിവേറ്റ് യുവർ സെൽഫ്. അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസ് എല്ലാ ഐ ഐ ടിയിലും ഇപ്പോഴും പൊസിഷൻ ഫിൽ ആയിട്ടില്ല. ദർ ആർ പൊസിഷൻസ് ആർ കമ്മിങ് അപ്പ്. നല്ല സാലറിയോട് ഗവൺമെൻറ് ജോലി ചെയ്യാൻ പറ്റും, കോളേജ് കൗൺസിലേഴ്സ്. സ്വാഭാവികമായിട്ട് ഐ ഐ ടിസിന് മാത്രമല്ല, എത്ര കോളേജുകളുണ്ട് നമ്മുടെ നാട്ടിൽ, അവിടെയൊക്കെ സൈക്കോളജിസ്റ്റ് വേണം. അത്രയും കോളേജുകളിൽ സൈക്കോളജിസ്റ്റ്, നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ മിക്കവാറും കയറാൻ പറ്റും.